ബഡേഴ്സ് പലരും ചോദിച്ച സംശയമാണ്ട്ടോ ഇന്നത്തെ വീഡിയോ. സ്ത്രീകളെ കാണുമ്പോൾ ഉദാഹരണം വരുന്നത് തെറ്റായിട്ട് കാണുന്ന ഈ സമൂഹത്തിൽ അത് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ചേട്ടന്മാർക്ക് അല്ലേ. ഹെൽത്തി ബോഡിയുടെ പ്രൊഡക്ഷനാണ് ഈ ഉദാഹരണം എന്ന് ആരും മനസ്സിലാക്കുന്നുമില്ല. ഇത് തന്നെയാണ് പ്രോബ്ലം. ശരിയാണ്, സ്വയംഭോഗം ചെയ്യാനും അതുപോലെ ശരീരബന്ധത്തിൽ ഏർപ്പെടാനും ഒക്കെ ഈ ഉദാഹരണം അത്യാവശ്യമാണ്. എന്നാൽ അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ഉദാഹരണത്തെ കൺട്രോൾ ചെയ്യാനും പഠിക്കണം, അല്ലെങ്കിൽ നാണം കെടേണ്ടി വന്നേക്കാം. അപ്പോൾ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്നില്ല കേട്ടോ, നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒന്നാമതായിട്ട് നിങ്ങൾ അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചു, അപ്പം നൈസായിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കാം. എന്നിട്ട് നന്നായിട്ട് ശ്വാസം ഒന്ന് എടുത്ത് വിട്ട് കാമാകാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ആ ഉദാഹരണം കൺട്രോൾ ആയിക്കോളും. അതിന് മുമ്പ് ലാപ്ടോപ്പോ അതിന് ഷർട്ടും കൊണ്ടോ ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യാവുന്നതാണ്. ഇത് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, മെഡിറ്റേഷൻ. മെഡിറ്റേഷനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ശ്വാസം എടുക്കുന്നതും വിടുന്നതും മാത്രം ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ഡീപ്പായിട്ട് എടുക്കുക വിടുക, അതിൻ്റെ മാത്രം അതിൻ്റെ സൗണ്ട് മാത്രം ലിസൺ ചെയ്തിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ചിരി വരും, പിന്നെ മനസ്സിലാവും ഞാൻ എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ മൈൻഡിനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്കറിയാം അല്ലേ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ മൈൻഡ് വിചാരിക്കണം അല്ലേ. അതുപോലെ തന്നെയാണ് ഉദാഹരണം സംഭവിക്കണമെങ്കിലും മനസ്സാണ് വിചാരിക്കുന്നത്. പുള്ളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഉദാഹരണം സംഭവിക്കില്ല. ഓക്കെ, അടുത്ത മെത്തേഡാണ് ഡിസ്ട്രാക്ഷൻ. നമ്മൾ എന്തെങ്കിലും കാര്യം ചിന്തിക്കുമ്പോഴോ കാണുമ്പോഴോ ഒക്കെ ആണല്ലോ ഈ ഉദാഹരണം സംഭവിക്കുന്നത്. അതിനപ്പടെ അങ്ങ് മാറ്റിക്കളയുക. നിങ്ങൾ പോയൊരു അൽഫാമൊക്കെ വാങ്ങി കഴിക്കുന്നത് അങ്ങനെയൊരു ചിന്ത കൊണ്ടുവരിക. അങ്ങനെ നിങ്ങളെ ചിന്തകളെ മാറ്റുമ്പോൾ ഉദാഹരണം അവിടെ ഇല്ലാണ്ടാവും. അതുപോലെ മറ്റൊന്നാണ് നിങ്ങളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക. നിങ്ങൾ ഇരിക്കുമ്പോഴാണെങ്കിൽ ഇങ്ങനെ ഉദാഹരണം വന്നെങ്കിൽ എണീറ്റിക്കുക, അല്ലെങ്കിൽ ഇരിക്കുക, എണീറ്റ് നിൽക്കുമ്പോൾ വരുന്നെങ്കിൽ ഇരിക്കുക. അങ്ങനെയൊക്കെ നിങ്ങളുടെ പൊസിഷനിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദാഹരണത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെ, ഇതൊന്നും ഞാനുണ്ടാക്കി പറയുന്നതല്ല കേട്ടോ, ഇതൊക്കെ സ്റ്റഡീസ് പറയുന്ന കാര്യം പറയുന്ന. തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് ഒരു ഡേറ്റിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ജി എഫ് നിങ്ങൾ കാമഭ്രാന്തനാണോ എന്ന് സംശയിച്ചേക്കാം. അതുപോലെ ചിലർ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് പോകും. ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല റിലാക്സ് ആകാൻ പറ്റുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഉദാഹരണത്തെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതുപോലെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന മൂത്രം പാസ് ചെയ്യാനും സഹായിക്കും, ഇത് നിങ്ങളുടെ ഉദാഹരണം കുറയ്ക്കും. അതുപോലെ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസൊക്കെ ചെയ്യുക, ജോഗിങ് അതുപോലെ കീകൽ എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദാഹരണത്തെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ഇപ്പം സ്റ്റഡീസ് പറയുന്ന 7 ടിപ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ ആവശ്യം വരുമ്പോൾ ഏതെങ്കിലും ഇരുന്ന് എടുത്ത് പ്രയോഗിച്ചോ. ഓക്കെ, ആവശ്യം വരും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.